ഹായ് നമസ്കാരം. പിണറായി വിജയൻ സർക്കാർ പിൻവാതിൽ നിയമനം നടത്തുന്നു എന്നത് പരമാർത്ഥമാണ്, സത്യമാണ്, അത് പകൽ പോലെ വ്യക്തവുമാണ്. നമ്മുടെ ഹൈക്കോടതി അതിനെതിരെ വിധി പ്രഖ്യാപിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ പിൻവാതിൽ നിയമനം നടക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അത് യാഥാർത്ഥ്യമാണ്. പിൻവാതിൽ നിയമനം നടക്കുന്നു എന്നതും നടന്നു എന്നതും. എന്നാൽ അത് എത്രമാത്രം കേട്ടാൽ ഞെട്ടും. 190,000-ൽ അധികം, ഏകദേശം 200,000 പേർക്കാണ് പിൻവാതിൽ നിയമനം പിണറായി വിജയൻ സർക്കാർ നൽകിയിരിക്കുന്നു എന്നതാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച രേഖയിൽ പറയുന്നത്. അത് കോൺഗ്രസിന്റെ പി സി വിഷ്ണുനാഥാണ് അത്തരത്തിലുള്ള രേഖ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ട് അതിന് അവതരണാനുമതി ചോദിച്ചുകൊണ്ട് അവതരിപ്പിച്ച രേഖ പറയുന്നത്. നമുക്ക് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച രേഖയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. 190,000 പിൻവാതിൽ നിന്ന് നടന്നു എന്നാണ് ഈ പി സി വിഷ്ണുനാഥ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം പിണറായി സർക്കാരിന്റെ കാലത്ത് 190,000 പിൻവാതിൽ നിയമനം നടന്നു എന്ന് പി സി വിഷ്ണുനാഥ് ആരോപിച്ചു. PSC യെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കിയാണ് പിൻവാതിൽ വിതരണം നടത്തുന്നത്. പട്ടിപിടുത്തക്കാർ മുതൽ വി സിമാർ വരെ കത്തുമായി ജോലി നേടുമെന്ന് വിഷ്ണുനാഥ് പറഞ്ഞു. അത് നമുക്കറിയാം, കാരണം CPIMന്റെ കത്ത് ഉണ്ടെങ്കിൽ ആർക്കും VC നിയമനം പോലും, കാരണം കണ്ണൂരിലെ VC നിയമനം പോലും CPIMന്റെ കത്ത് കൊണ്ട് നടന്നതാണ്. അങ്ങനെ ആർക്കും CPIMന്റെ കത്തുണ്ടെങ്കിൽ നിയമനം നടക്കും എന്നാണ് പറയുന്നത്. CPIM ലോക കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ നിയമനം നടത്തുന്നു. പിൻവാതിൽ നിയമനത്തിന് പ്രത്യേക റിക്രൂട്ട്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കി. 30,00,000 പേരാണ് തൊഴിൽ കാത്ത് നിൽക്കുന്നത്. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ അനധികൃത നിയമനങ്ങൾ നടക്കുന്നത് ഉദ്യോഗാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ്. ഒഴിവ് അർദ്ധരാത്രി റിപ്പോർട്ട് ചെയ്ത് ഉദ്യോഗാർത്ഥികളുടെ അവസരം നഷ്ടമാക്കിയെന്ന് വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി. നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എന്തായാലും ഇത്രയധികം നിയമസഭ അല്ല നമ്മുടെ പിൻവാതിൽ നിയമനം നടത്തിയ ഒരു സർക്കാർ ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരിക്കില്ല. എല്ലാ സർക്കാരും അവരവരുടെ പാർട്ടിക്കാരെ കുറേശ്ശെയൊക്കെ പിൻവാതിൽ കൂടെ നിയമിക്കുന്ന ഒരു രീതി ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും ഒരുപക്ഷെ പൊതുസമൂഹം തന്നെ ശരിയാ നേരായ രീതി അല്ലെങ്കിൽ പോലും പൊതുസമൂഹം അങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത്യാവശ്യം പാർട്ടിക്കാരെയൊക്കെ അവർ നടത്തിക്കോട്ടെ, അവരുടെ പാർട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ കണ്ണടക്കെയാണ്. പക്ഷേ പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു നിയമങ്ങളും പാലിക്കാതെ ഒരു ഒരു തത്വോദ്ദേശവും ഇല്ലാതെ ഒരു രാഷ്ട്രീയ ധർമ്മവും ഇല്ലാതെയാണ് ഇവർ പിൻവാതിൽ നിയമനം നടത്തുന്നത്. 190,000 പേർക്ക് ഇതുവരെ പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുന്നതാണ് പറയുന്നത്. ഒരുപക്ഷെ PSC നിയമനം തിന് നടക്കില്ലെങ്കിൽ, PSC വിട്ടുകൊടുത്തിട്ടും നിയമനം നടത്താൻ താമസിക്കുകയാണെങ്കിൽ താൽക്കാലികമായ ആൾക്കാരെ നിയമിക്കാമെന്നുള്ളൊരു ചട്ടമുണ്ട്. പക്ഷേ അതിന് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമേ നടത്താവൂ എന്നൊരു ഒരു ആക്ട് ഉണ്ട്. 1959 പാസ്സാക്കിയ എമർജൻസി വേക്കൻസി ആക്ട് എന്നൊക്കെ പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ആ ആക്ട് അനുസരിച്ച് നമുക്ക് ഒരു കാരണവശാലും പിൻവാതിലൂടെ താൽക്കാലികമായിട്ട് ആരെ നിയമിക്കാൻ പാടില്ല, ചട്ടമാണ്. എന്നാൽ നമ്മുടെ സർക്കാർ 190,000 പേർ നിന്ന് വിഷ്ണുനാഥ് നിയമസഭയിൽ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അതിനേക്കാളും കൂടുതലാണ് വരുന്നത്. പിൻവാതിൽ നിയമനത്തിന്റെ പേരിൽ കത്ത് വിവാദവും മറ്റുമൊക്കെ അതിശക്തമായിട്ട് നാട്ടിൽ ഒരു വിവാദമായിട്ട് നിൽക്കുകയും പ്രതിഷേധമായിട്ട് നിൽക്കുമ്പോഴും ഈ കണക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്.